ഹലോ, വെൽക്കം ബാക്ക്. എം ഡബ്ല്യു ജിയിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, ഫോർട്ട്നൈറ്റിൻ്റെ ചാപ്റ്റർ 3 ഇന്ന് ഒരു ടൈം ലൈൻ കൊടുത്തിരിക്കുകയാണ്. ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ 3 ഫോർട്ട്നൈറ്റിൻ്റെ. അപ്പോൾ ഇന്ന് ചാപ്റ്റർ 3-ൽ മെയിനായിട്ടുള്ള പ്ലേസ് മാപ്പ് അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ന് എന്തായാലും ലൈവായിട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനലിലേക്ക് വരുന്നതായിരിക്കും. ചാപ്റ്റർ 4-ൻ്റെ ഇപ്പോൾ നമ്മൾ ചാപ്റ്റർ 3-ൻ്റെ അവസാനത്ത് എന്തു പറയാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളുമാണ്. എനിവേ, വെൽക്കം ബാക്ക് എം ഡബ്ല്യു എൻ ജിയിലേക്ക്. എനിക്ക് ആദ്യം എടുത്തു പറയേണ്ടത് വന്നിട്ട് ഇതിൻ്റെ മെയിൻ വില്ലൻ ക്യാരക്ടേഴ്സ്. ചാപ്റ്റർ 3-നെ സംബന്ധിച്ചോളം പുതിയതായിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റായിട്ട് അവർ ആലോചിച്ച് എടുത്തെന്താണ് തോന്നണം കണ്ടിട്ട്. കഴിഞ്ഞടുത്തൊരു ബിൽഡിങ്സ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വില്ലൻ, വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു വില്ലി നമുക്ക് പുള്ളിയെ ആദ്യം കാണാം. ഇതാണ് ഓക്കെ. എന്തായാലും ഇന്നൊരു 2 മണി ഇരിക്കുമെന്ന് തോന്നുന്നു. അപ്പോഴേ 2 മണിയാവും തോന്നുന്നു ഇതിൻ്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ. അന്ന് നമുക്കറിയാം ആ സമയത്ത് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന സ്റ്റോറി എന്താണെന്ന് നമുക്കറിയാൻ കഴിയും. ഇതിൽ പുള്ളി എന്താണ് ഇതിനെ വെച്ച് ഉദ്ദേശിക്കുന്നതെന്ന് ഇന്ന് നോക്കാൻ അറിയാൻ സാധിക്കും. ഇത് ചാപ്റ്റർ 3-ൽ കുറേ നാൾ കൊണ്ടിരിക്കുകയാണിത്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇന്ന് നൈറ്റോടെ ചാപ്റ്റർ 3-ൻ്റെ എൻഡാണ്. പുതിയൊരു ചാപ്റ്റർ ഓപ്പണിംഗ്, ചാപ്റ്റർ 4. ഓക്കെ,
ചാപ്റ്റർ ത്രീയിൽ ഒത്തിരി അപ്ഡേറ്റ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ മെയിൻ പറയാൻ വേണ്ടിയിട്ടുള്ളത് വന്നിട്ട് ഈ വില്ലി ക്യാരക്ടർ, പിന്നെ ഈ കാണുന്ന മരം, ഒത്തിരി പ്ലേസ് വളരെ ഡിഫറെൻ്റായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചാപ്റ്റർ ത്രീയിൽ തന്നെയാണ്. ഓക്കെ, അതിൽ എടുത്തു പറയാനുള്ളത് ഇതാ, ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ചാപ്റ്റർ ത്രീയിൽ അവർ വളരെ എന്താ പറയുക ഡിഫറെൻ്റായിട്ട് ഒരു സ്കിൽ പിന്നെ ചാപ്റ്റർ ത്രീൻ്റെ എടുത്തു പറയേണ്ടത് വന്നിട്ട് ഇത് ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് അവർ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. ഫോണായിട്ടുള്ള ഈ പാരഷൂട്ട്, അതായത് ഹോൾ മൊത്തത്തിലുള്ള ഒരു ബിൽഡിങ്ങിനെ തന്നെ ഫുൾ എയറിൽ നിർത്തിയിരിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നിരുന്നതാണ്. ഇത് കാണാൻ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള, ഈ അവഞ്ചേഴ്സിൽ കാണുന്ന ചില പ്ലേസ് ഉണ്ടല്ലോ, പ്ലേസ് എന്നല്ല ഈ ബ്ലാക്ക് വിൻഡോ ആ മൂവിയിൽ വരുന്ന പോലത്തെ ഒരു രീതിയിൽ ഇവർ ക്രിയേറ്റ് ചെയ്തിരുന്നുള്ളു. മാപ്പിൽ പകുതി പ്ലേസും ഇതേപോലെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓരോ ചാപ്റ്റർ അപ്ഡേറ്റിനും സെക്ഷൻ അപ്ഡേറ്റിനും വന്നിട്ട് ഇതിൻ്റെ ഫോണിൻ്റെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ വളരെ എന്താ പറയുക ഒരു റിയാലിറ്റി, ഒരു ബെറ്റർ ആയിട്ടുള്ള കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി ഒരു 11 മണിക്കൂർ ഹവേഴ്സ്. എനിക്ക് തോന്നുന്നു നൈറ്റ് 2-1 മണിയൊക്കെ അടുപ്പിക്കാൻ തോന്നണം അപ്ഡേറ്റ്, ലൈവ് അപ്ഡേറ്റ്. എനിക്ക് സെക്ഷൻ ത്രീ വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ
ലൈവ് വന്നിട്ട് എന്താ പറയുക, ചേഞ്ച് ആയ കാര്യങ്ങളൊക്കെ. അതിൻ്റെ വീഡിയോസ് ഉണ്ട് എൻ്റെ ചാനൽ തന്നെ, @MWG@MWG-V എന്ന് അടിച്ചാൽ മതി യൂട്യൂബിൽ. അതിൻ്റേതായിട്ടുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിരിക്കുകയാണ് ഞാൻ. ഓക്കെ, ചാപ്റ്റർ 3-ൻ്റെ ടോട്ടൽ ചേഞ്ച് എന്ന് പറയാൻ, സെക്ഷൻ 4 എന്നാണ് തോന്നുന്നത്. സെക്ഷൻ ആദ്യത്തെ ബിഗ് വന്നിട്ട് ബിഗ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാ കാണുന്ന ഈ മരം തന്നെ. ഈ മരമാണ് ഇതിൽ കാണുന്ന ഒരു ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വരുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇതാദ്യം സ്റ്റാർട്ടിങ് വന്നിട്ട് ഇത് കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക, ഇലകളെല്ലാം ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വലായിരുന്നു. പിന്നെ ഈ രീതിയിലായിട്ട് ചേഞ്ചായി. കഥ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു വൈറസിൻ്റെ ഇതുകൊണ്ട് മൊത്ത വേൾഡും ഈ രീതിയിലേക്ക് മാറുന്നു എന്നതാണ് സ്റ്റോറി. അപ്പോൾ അതിൽ നിന്ന് ഇവരെയൊക്കെ എങ്ങനെ രക്ഷിക്കുന്നു എന്നതാണ് സ്റ്റോറി. അടുത്ത സെക്ഷൻ 4. സെക്ഷൻ 3-ൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്, മാപ്പിൻ്റെ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ തന്നെയായിരുന്നു. നേരത്തെ കാണിച്ചതും ഇതും. ഇനി പറയണമെങ്കിൽ ഇതോ കാണുന്ന ദിസ് പ്ലേസ് വളരെ ഫണ്ണായിട്ടുള്ളൊരു എന്താ പറയുക, ഈ അമേസോൺ അല്ലല്ലോ, ഈ തീം പാർക്ക് പാർക്കിലൊക്കെ ഉള്ളതുപോലത്തെ ഒരു സെറ്റപ്പാണിത്. ഫോർട്ട്നൈറ്റ് ചാപ്റ്റർ 3-ൻ്റെ
സ്റ്റാർട്ടിങ്ങിലുള്ള അപ്ഡേറ്റിൽ വന്നിട്ട് ഒരു കണ്ണാടി പോലത്തെ ഒരു ബോൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇല്ല. അപ്ഡേറ്റ് ഓരോ ദിവസം അവർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ പ്ലേസിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് ഈ കയറി ഒരു ട്രാക്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വളരെ വണ്ടർഫുൾ ആയിരിക്കും അത് കാണാൻ തന്നെ. അത് പക്ഷേ അപ്ഡേറ്റ് വന്നപ്പോൾ അത് മാറ്റിയത് എന്തിനാണെന്നറിയില്ല. ഓരോ അപ്ഡേറ്റിനും ചില കാര്യങ്ങൾ അവർ വന്നിട്ട് ചേഞ്ച് ചെയ്യും, പിന്നെ ചിലത് പഴയതുപോലെ തന്നെ കാണും. ഇത് ചാപ്റ്റർ 3-ൻ്റെ തുടക്ക സമയത്തിലുള്ള ഒരു അപ്ഡേറ്റ് അവർ കൊടുത്തിട്ടുള്ള ഓക്കെ. ഒരു ടോട്ടൽ ബിൽഡിങ്ങിന് തന്നെ മൊത്തത്തിൽ പാരഷൂട്ടിൽ എയറിൽ നിർത്തിയിരിക്കുന്നു. ഫോർട്നൈറ്റിൻ്റെ ചാപ്റ്റർ 3 ഈ സെക്ഷൻ ഫോറിൻ്റെ പകുതിയായപ്പോഴേക്കും വന്ന ഒരു അപ്ഡേറ്റാണ് ഇത്. ഈ ഇതേപോലെ തന്നെ ഈ പന്നീര പുറത്തിരുന്ന് നമുക്ക് ട്രാവൽ ചെയ്യാം. അതേപോലെ തന്നെ ഓനായിര പുറത്തിരുന്നിട്ടും എന്നാലും ഷൂട്ട് ചെയ്തു. ഓ ഓക്കെ.
അടുത്ത ഇതിൻ്റെ മെയിൻ പ്ലേസിലേക്ക് പോവാം. സെക്ഷൻ ഫോറിൻ്റെ ഒരു അപ്ഡേറ്റിൻ്റെ സെക്ഷൻ അല്ല, ചാപ്റ്റർ ത്രീൻ്റെ അപ്ഡേറ്റ്. ഓക്കെ, ചാപ്റ്റർ ത്രീൻ്റെ ആദ്യത്തെ അപ്ഡേറ്റിൽ വന്നിട്ട് ദിസ് പ്ലേസ് ഇവിടെ കാണുന്ന ഇത് വന്നിട്ട് ഇത് റോക്കിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. അതിപ്പോൾ മൊത്തത്തിൽ ഡാമേജ് ആക്കിയിട്ടുണ്ട്. ഓരോ അപ്ഡേറ്റും അവർ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഹെഡ് തല ഇവിടെ എവിടെ തന്നെ ഉണ്ടായിരുന്നു, ചെതറി. അയ്യോ, അതിനെ കാണാനില്ലേ? യാതായിരിക്കും റോക്ക്. യെസ്, ഇതിലൊരു പ്രതീക്ഷിക്കാത്തൊരു ചേഞ്ച് ആയിരുന്നു ഈ റോക്കിൻ്റെ സ്റ്റാച്യു. പിന്നെ പിന്നെ ദിസ് പ്ലേസ്, ഇതിലെനിക്ക് ഇത് ഇവിടെ ഒരു വാതിലുണ്ട്, പക്ഷേ അത് ഇതുവരെയ്ക്കും എന്താണെന്നൊരു ഇതില്ല, സ്റ്റോറിയിലും പറഞ്ഞിട്ടില്ല ഇതെന്താണ് ക്ലോസ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്നതെന്ന്. പിന്നെ ഇതിൻ്റെ മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ട് ഈ പൈറേറ്റ്സ് ഓഫ് ഷിപ്പ്. ഇതൊക്കെയായിരുന്നു ചാപ്റ്റർ ത്രീൻ്റെ മെയിൻ മെയിനായിട്ടുള്ള പ്ലേസ്, പിന്നെ മെയിൻ അപ്ഡേറ്റ്സ് ഒക്കെ കാര്യം. ഓക്കെ, എനിവേ, എൻ്റെ വീഡിയോ വാച്ച് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ ദ വാച്ചിങ്. ഇന്ന് പുതിയൊരു ചാപ്റ്റർ ത്രീൻ്റെ അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം.
Thank you for watching. MWG. Okay.